ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ എല്ലാവരും ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ഓണത്തിന്റെ ക്ഷീണത്തിലേക്ക് ഇരിക്കിയിരിക്കും. പഠിച്ചത് ഓണത്തിനെ കൂടെ മറന്നുപോയോ? ഇല്ല. അപ്പൊ പറ, ഇവിടെ വരെ എത്തി നമ്മള് വിശുദ്ധ കുർബാനയിലൂടെയുള്ള യാത്ര, ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ എന്നിവ പിന്നിട്ട് നിൽക്കുകയാണ്. ഇന്ന് എന്തെടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അനാഫോറ അല്ലെ. അപ്പൊ ചിലർക്കെങ്കിലും സംശയം തോന്നിയോ? ഇത്രയും നേരം നമ്മള് ഓരോ ശുശ്രൂഷ എന്നാണ് പറഞ്ഞത്, ആമുഖം, വചനം, ഒരുക്കം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് വരികയാണെങ്കിലും അന്തജന ശുശ്രൂഷ, വിഭജന ശുശ്രൂഷ അങ്ങനെയൊക്കെയാണ് പോവുക. പക്ഷെ ഇവിടെ മാത്രം എന്തുകൊണ്ടായിരിക്കും അനാഫറ ഒരു വേറെ പേര്? എന്തുകൊണ്ടായിരിക്കും? ആ നമുക്ക് നോക്കാം. അനാഫറ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വാക്കാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉയർത്തുക അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അതിന്റെ കുർബാന പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് അനാഫറയുടെ അവിടെ എഴുതിയിരിക്കുന്നത് സമർപ്പണ ശുശ്രൂഷ എന്നാണ്. ശരിക്ക് ശുശ്രൂഷ എന്നുള്ള പേര് ചേർത്ത് പറയുകയാണെങ്കിൽ ഇതിനെ സമർപ്പണ ശുശ്രൂഷ എന്നാണ് പറയുക. പക്ഷേ ഇത് ഒരു ഗ്രീക്ക് വാക്കായിട്ടുള്ള അനാഫ്ര എന്ന വാക്കുകൊണ്ടാണ് ഔദ്യോഗികമായിട്ട് സൂചിപ്പിക്കാറുള്ളത്. എന്തൊക്കെയാണ് അനാഫ്രയിലുള്ളത്? എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ ക്ലാസ് കൂട്ടി പറയുന്ന കാര്യമാണ് വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലെങ്കിൽ കേന്ദ്ര ഭാഗമാണെന്നൊക്കെ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും നമുക്ക് നോക്കി നോക്കാം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നതൊക്കെ. ക്ലാസ് അവസാനിക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും എന്തുകൊണ്ടായിരിക്കും ഇതിനെ പറയുന്നത്. ആദ്യം അനാഫ്രയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒരു ആമുഖമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അനാഫ്ര നമ്മൾ പറഞ്ഞു. ഇപ്പം എത്ര കാര്യങ്ങളെന്ന് അറിയാം അനാഫ്ര അനാഫ്ര എന്ന് പറഞ്ഞാൽ അതൊരു കേന്ദ്രഭാഗമാണെന്നറിയാം. പിന്നെ അതൊരു ഗ്രീക്ക് വാക്കാണെന്നതിൻ്റെ അർത്ഥം ഉയർത്തുക അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നൊക്കെ നമുക്കറിയാം. പൗരസ്ത്യ സുറിയാനി സഭാ പാരമ്പര്യത്തിലെ മൂന്ന് തരം അനാഫ്രകളാണ് ഉണ്ടായിരുന്നത്. മൂന്ന് വിഭാഗം ആയിട്ടുള്ള അനാഫ്രകൾ. ഒന്നാമത്തേത് സ്ലീഹന്മാരുടെ അനാഫ്ര, രണ്ടാമത്തേത് തെയ്യദൂരിൻ്റെ അനാഫ്ര, മൂന്നാമത്തേത് നെസ്തോറിയസിൻ്റെ അനാഫ്ര. പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട, ആൾക്കാരുടെ പേരുകളാണ് നമ്മുടെയൊക്കെ പേര് പറയുന്ന പോലെ പേരുകൾ. ഇതിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലീഹന്മാരുടെ അനാഫ്രയാണ്. ഒന്നാം അനാഫ്രയായിട്ടുള്ള സ്ലീഹന്മാരുടെ അനാഫ്രയാണ് നമ്മൾ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നത്. അതായത് അവരാണ് രൂപപ്പെടുത്തിയെടുത്തത്. സ്ലീഹന്മാരെന്ന് പറഞ്ഞാൽ കിഴക്കിൻ്റെ പ്രബോധകന്മാരെന്നറിയപ്പെട്ടിരുന്ന ആദിമസഭയിലെ രണ്ട് സ്ലീഹന്മാർ. അവരുടെ പേര് ടെക്സ്റ്റ് ബുക്കിലുമുണ്ട്, കുർബാന പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുമുണ്ട്. അദ്ദായി മാറി, ശ്രദ്ധിക്കണം, അബദ്ധായി മാറിപ്പോയി എന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എഴുതിക്കരുത്, അദ്ദായി മാറി. അങ്ങനെയാണ് രണ്ടാൾക്കാരുടെ പേര്, രണ്ട് സ്ലീഹന്മാരുടെ പേരാണ്. അവരാണ് നമ്മൾ ഇന്ന് കാണുന്ന അനാഫ്ര രൂപപ്പെടുത്തിയെടുത്തത്. ഈ അനാഫ്രയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അനാഫ്രയിൽ നമുക്ക് പ്രാർത്ഥനാ വൃത്തങ്ങളുണ്ട്. നാല് പ്രാർത്ഥനാ വൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് സെക്ഷൻ ആക്കിയിട്ട് അനാഫ്രയെ തിരിച്ചിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം, കേന്ദ്രഭാഗമാണ്, പ്രധാനപ്പെട്ടാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കുർബാന പുസ്തകം നോക്കാൻ പറയുന്ന സമയത്ത് നോക്കുക, അല്ലാത്ത സമയത്ത് എന്നെ ശ്രദ്ധിക്കുക. ഇപ്പം നാല് പ്രാർത്ഥനാ വൃത്തങ്ങൾ അഥവാ നാല് സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ പ്രാർത്ഥനാ വൃത്തത്തിലും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും പ്രധാനമായിട്ട് നാല് ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന്, ഒരു പ്രാർത്ഥനാ യാചന. രണ്ട്, രഹസ്യ പ്രാർത്ഥന അഥവാ കൂശാപ്പ. അത് കേട്ടിട്ടുണ്ടാവില്ല, ഇപ്പോഴും കേൾക്കുന്നുണ്ടാവും. മൂന്നാമത്തേത് ഒരു പ്രണാമ ജപം. അത് കുർബാന പുസ്തകം നോക്കി കുർബാന കാണുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പേരും പരിചയം ഉണ്ടായിരിക്കും. നാലാമത്തേത് സ്തുതിഗീതം അഥവാ കാനോന. അത് സ്വർഗസ്ഥനായ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ആ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ നാല് കാര്യങ്ങളാണ് ഒരു പ്രാർത്ഥനാവൃത്തത്തിലുണ്ടാവുക. അങ്ങനെയുള്ള നാല് പ്രാർത്ഥനാവൃത്തങ്ങൾ ചേർന്നതാണ് ഒരു അനാഫോറ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നാല് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ നാല് ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രണാമജപം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പേര്? പ്രണാമജപം, പ്രമാണമല്ല പ്രണാമം. അതായത് ഈ പ്രണാമജപങ്ങൾ കാർമ്മികം ചെല്ലുന്നതിൽ അല്പം കുനിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അല്പം പ്രണമിച്ചുകൊണ്ടാണ് ചെല്ലുക. അപ്പം അതുകൊണ്ടാണ് ഇതിനെ പ്രണാമജപം എന്ന പേര് കിട്ടിയത്. ഇനി കുനിയുക അല്ലെങ്കിൽ പ്രണമിക്കുക എന്നതിനൊക്കെ സുറിയാനിയിൽ പറയുന്ന വാക്കാണ് ഗുഹാന്ത. ഹഹാന്നല്ല, ഗുഹാന്ത കേട്ടോ. അപ്പം ഈ ഇങ്ങനെ സുറിയാനി വാക്കായതുകൊണ്ട് ഗുഹാന്ത എന്നാണ് അതിനെ പറയുന്നതുകൊണ്ടും നമ്മൾ ഈ പ്രാർത്ഥനാ വൃത്തത്തിനെ ഗുഹാന്ത വൃത്തമെന്നും പ്രണാമജപത്തെ ഗുഹാന്ത പ്രാർത്ഥന എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഈ പ്രണാമജപം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് കൊണ്ട് ചെല്ലുന്ന പ്രാർത്ഥനകളാണ്. കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെല്ലുന്ന പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ പ്രണാമജപത്തെ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അനാഫ്രയെ കുറിച്ച് ഒരു ആമുഖമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. നമുക്കിനി അനാഫ്രയിലേക്ക് പ്രവേശിക്കാം. ശ്രദ്ധിച്ചിരിക്കണം,
അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച എവിടെയാണ് നിർത്തിയത്? ആ കാർമികൻ ബലിപീഠത്തില് ബലി വസ്തുക്കൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, ശോശപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട്, കാർമികൻ ബലിപീഠ പ്രവേശനം നടത്തി. ഇത്ര വരെയാണ് നമ്മൾ എത്തിയത്, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുമ്പോ ആദ്യം കാണുന്നത്, നിങ്ങൾ അതിന്റെ ബാക്കി ഈ കാർമികന്റെ ബലിപീഠ പ്രവേശനം കുർബാന ദിവസം എടുത്തോളൂ, അതിന് ബലിപീഠ പ്രവേശനത്തിന്റെ ബാക്കിയായിട്ട് അവിടെ കാണുന്ന ഒരു പ്രാർത്ഥന അഭ്യർത്ഥനയുണ്ട്, അല്ലെങ്കിൽ ഒരു സഹായ പ്രാർത്ഥന ഉണ്ട് അല്ലേ. പ്രാർത്ഥന സഹായ അഭ്യർത്ഥന പറഞ്ഞിട്ട് കാണാം. ആ നമ്മൾ സ്ഥിരമായിട്ട് കുർബാനയിൽ കാണുന്നതുമാണ് ആ ഭാഗം. അവിടെ എന്താ ചെയ്യുന്നത്? കാർമികൻ തനിക്ക് വേണ്ടി സമൂഹത്തോട്, വിശ്വാസികളോട് പ്രാർത്ഥന സഹായം ചോദിക്കുകയാണ്. എന്തിനു വേണ്ടി? അതിവിശുദ്ധമായ സ്ഥലത്ത് നിൽക്കുന്ന തൻ്റെ അയോഗ്യതയെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കാർമികൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ബലി അർപ്പിക്കുന്നതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വിശ്വാസികളോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ കടമ എന്താണ്? നമുക്കും ദൈവത്തിനും ഇടയ്ക്ക് മധ്യസ്ഥം നിൽക്കുന്ന കാർമികനെ പ്രാർത്ഥന വഴി ശക്തിപ്പെടുത്താൻ നമുക്ക് കടമയുണ്ടെന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കണം, ഓർമ്മിക്കണം. അങ്ങനെ പ്രാർത്ഥന അഭ്യർത്ഥന കഴിഞ്ഞു. ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ശ്രദ്ധയിൽ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ ഘടകങ്ങളുണ്ടായിരുന്നു, നാല് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ പലതും ഇപ്പൊ ഈ രഹസ്യ പ്രാർത്ഥനയൊന്നും നമ്മുടെ കുർബാന പുസ്തകം അരിച്ചു പറിക്കി നോക്കിയാലും കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ചില പ്രാർത്ഥനകൾ കുർബാന പുസ്തകത്തിലുണ്ടാവും, പക്ഷെ സാധാരണ നമ്മൾ കുർബാനയിൽ ചൊല്ലി കാണാറുമില്ല. അപ്പൊ അന്നേരം അതിനെ കുറിച്ച് പറയുമ്പോൾ, അയ്യോ ഇത് എന്റെ ബുക്കിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തപ്പണ്ട, അതുപോലെ ഇങ്ങനെ കുർബാന ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. അത് രഹസ്യ പ്രാർത്ഥന നമ്മുടെ ബുക്കിൽ ഇല്ല, ഒന്നാമത്തെ കാര്യം. കാർമികൻ രഹസ്യമായിട്ട് ചെല്ലുന്നതാണ്. അതുപോലെ തന്നെ ചില പ്രാർത്ഥനകൾ കുർബാന പുസ്തകത്തിലുണ്ട്, പക്ഷെ നമ്മൾ കുർബാനയെ ചിലപ്പോൾ ചൊല്ലി കാണാറില്ല, സാധാരണ കാണാറില്ലാത്തതാണ്. അപ്പൊ ആ കാര്യം കൂടെ ഓർമ്മ ഉണ്ടാവണം. അന്നേരം പിന്നെ തപ്പരുത്, ഇത് എവിടെയാണെന്ന് ഇങ്ങോട്ട് പുസ്തകം മുഴുവൻ അരിച്ചു പറക്കരുത്. അപ്പൊ അങ്ങനെ ഈ പ്രാർത്ഥന അഭ്യർത്ഥന കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് കാർമികന്റെ രഹസ്യ പ്രാർത്ഥന എന്ന് പറയും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായിട്ടുള്ള മിശിഹായെ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ പരിഗണിക്കരുതേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, രഹസ്യ പ്രാർത്ഥനയാണ് കാർമികൻ ചൊല്ലുന്നത്. ഈ രഹസ്യ പ്രാർത്ഥന കഴിഞ്ഞാല് നിങ്ങൾ കുർബാന പുസ്തകത്തിൽ നോക്കി വെക്കേ, അവിടെയാണ് ഒന്നാം പ്രണാമം. അപ്പോൾ യാചനാ പ്രാർത്ഥന, പ്രാർത്ഥന യാചന കഴിഞ്ഞു, രഹസ്യ പ്രാർത്ഥന കഴിഞ്ഞു, പിന്നീട് വരുന്നതാണ് ഒന്നാം പ്രണാമ ജപം. ഒന്നാം പ്രണാമ ജപം കുർബാന പുസ്തകത്തിൽ എടുത്തോളൂ. അവിടെ എങ്ങനെ തുടങ്ങുന്നത്? ഞങ്ങളെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച എന്ന് തുടങ്ങുന്നതാണ്. ഒന്നാം പ്രണാമ ജപത്തിൽ നമ്മൾ പറഞ്ഞു നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞല്ലോ. ഒന്നാം പ്രണാമ ജപത്തില് നമ്മൾ നന്ദി പറയുന്നത് ദൈവം നമ്മുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാം പ്രണാമ ജപത്തിൽ. മാത്രമല്ല ഒന്നാം പ്രണാമ ജപം പിതാവായ ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാം പ്രണാമ ജപവൃത്തം തയ്യാറാക്കിയിരിക്കുന്നത് പിതാവായ ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇനി അത് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം, ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നിട്ടവിടെ ഇരിക്കുന്നത് കാർമികൻ ബലിപീഠം ചുംബിക്കുന്നു അല്ലെ. അപ്പൊ ഇത് ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാല് കാർമികൻ ബലിപീഠം ചുംബിക്കും. അതിനുശേഷം ചെല്ലുന്ന ആ ചെറിയ ഭാഗം ഉണ്ടല്ലോ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും എന്ന് തുടങ്ങുന്ന ചെറിയ ഭാഗമാണ് സ്തുതി ഗീതം അഥവാ കാനോന എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആ ചെറിയ ഭാഗം കൂടെ ചെല്ലും. അങ്ങനെ ഒന്നാം പ്രണാമ ജപ പ്രാർത്ഥന തീരും സ്തുതി ഗീതത്തോടുകൂടെ. പിന്നീട് വരുന്നതാണ് നമ്മുടെ സമാധാന ആശംസ. നമ്മൾ എന്ത് ചെയ്യും? സ്തുതി കൊടുക്കില്ല, കാർമികൻ ശുശ്രൂഷികൾ സ്തുതി കൊടുക്കും. അതിനുശേഷം ശുശ്രൂഷികള് സമൂഹത്തിൽ എല്ലാവർക്കും കൂടെ സ്തുതി കൊടുക്കാനായിട്ട് പോകും. അന്നേരം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ച് അങ്ങനെ കൊടുത്തു അല്ലേ. അപ്പൊ എന്താണ് സമാധാന ആശംസ എന്നും അതെന്തിനാണ് കൊടുക്കുന്നത് എന്നും അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും ഒക്കെ മുമ്പ് കർമ്മങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. വീണ്ടും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകും വിശ്വസിക്കുന്നു. സമാധാനം നമ്മൾ കൊടുക്കുന്ന ആ സമയത്ത് ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് അനുസ്മരണ പ്രാർത്ഥന അഥവാ ഡിപ്റ്റിക്സ്. എന്താണ് ആ അനുസ്മരണ പ്രാർത്ഥന അഥവാ ഡിപ്റ്റിക്സ്? പേരിൽ തന്നെ സൂചിപ്പിക്കുന്ന പോലെ എന്തോ ഒരു അനുസ്മരണം അവിടെ നടക്കുന്നുണ്ട്, അല്ല ആ പേര് വരില്ലല്ലോ. ഇവിടെ അനുസ്മരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുർബാനയിൽ സാധാരണ ഈ ഭാഗം ചൊല്ലി കാണാറില്ല, നമ്മൾ കുർബാന പുസ്തകത്തിലുണ്ട്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എല്ലാവരെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല നമുക്ക് കുർബാന മധ്യേ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാനുള്ള ഔദ്യോഗിക സമയം കൂടെയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാമോ, സമർപ്പിക്കാം. പക്ഷെ വിശുദ്ധ കുർബാന ഔദ്യോഗികമായിട്ട് നീക്കി വെച്ചിട്ടുള്ള സമയമാണ് ഈ അനുസ്മരണ പ്രാർത്ഥന അഥവാ ഡിപ്റ്റിക്സ്. ഇനി അതേ തുടർന്ന് വരുന്ന ഒരു പ്രാർത്ഥനയാണ് ശുശ്രൂഷയുടെ അറിയിപ്പ് എന്ന് പറഞ്ഞിട്ട്, നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ. അതാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സമാധാനം കൈമാറും അല്ലെങ്കിൽ സ്തുതി കൊടുക്കുന്ന സമയത്ത് ശുശ്രൂഷ ചെല്ലുന്ന പ്രാർത്ഥന അല്ലേ. ഈ പ്രാർത്ഥന എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പ്രാർത്ഥന ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്രകാരമാണ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ശുശ്രൂഷയുടെ അറിയിപ്പ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ശ്രദ്ധിക്കാറൊന്നുമില്ല, നമ്മളന്നേരം സ്തുതി കൊടുക്കും, ശുശ്രൂഷ എന്തൊക്കെയോ പറയുന്നു, നമ്മൾ കൊടുക്കുന്നു.
അല്ലേ? അത്ര തന്നെ. അപ്പൊ ഇനിയും ശ്രദ്ധിക്കണം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം എന്തൊക്കെയാണ് ശുശ്രൂഷി പറയുന്നത്. ഇതിലൂടെ എന്താ പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ശുശ്രൂഷി ഇത് ചൊല്ലുന്ന സമയത്ത്, ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കാര്യം നമ്മളെ അറിയിക്കുന്ന സമയത്ത് നമ്മൾ ശ്രുതി കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അടുത്താറയിൽ ഒരു കാര്യം നടക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തായിരിക്കും? കാർമികൻ ഒരു രഹസ്യ പ്രാർത്ഥന ചൊല്ലും. കാർമികൻ എന്ത് ചൊല്ലും? ആ കാർമികൻ ഒരു രഹസ്യ പ്രാർത്ഥന ചൊല്ലും ആ സമയത്ത്. അത് എങ്ങനെയാണ് തുടങ്ങുന്നത്? കർത്താവായ ദൈവമേ, ബലഹീനനായ എന്നെ ദയാപൂർവം സഹായിക്കണമേ എന്ന് തുടങ്ങുന്ന ഒരു രഹസ്യ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഒരു കാര്യം ചെയ്യും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, നിങ്ങൾ ഇനി ഇതുവരെ ശ്രദ്ധിക്കാത്തവർ ഇനി ശ്രദ്ധിക്കുക. ഈ ശോശപ്പ കൊണ്ട് മൂടി വെച്ചിട്ടുള്ള കാസയും പീലാസയും ഉണ്ടാവുമല്ലോ, ആ ശോശപ്പ ആ മൂടി വെച്ച് ഇങ്ങനെ മാറ്റിയിട്ട് ഈ കാസയ്ക്ക് പീലാസയ്ക്ക് ചുറ്റും ഇങ്ങനെ വളച്ചു വെക്കും. അത് എന്തിനു സൂചിപ്പിക്കുന്നു പറഞ്ഞിരിക്കുന്നത്? മുമ്പ് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളിൽ, എന്തായിരുന്നു? ആ ഈശോയുടെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ സ്തുതി കൊടുത്ത് കഴിയുമ്പോഴേക്കും എന്തായിട്ട് ഒന്നുണ്ടാവും? ആ ഈ മൂടി വെച്ച ശോശപ്പ ഇങ്ങനെ തുറന്ന് ഈ കാസയ്ക്ക് പീലാസയ്ക്കും ചുറ്റും, അതായത് ബലി വസ്തുക്കൾക്കും ചുറ്റും വളച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഈശോയുടെ ഉത്താരം. ഓക്കെ, പിന്നീട് തുടർന്നു വരുന്നതാണ് ധൂപാർപ്പണം. അപ്പോഴേക്കും ആര് വരും? ആ നമ്മുടെ ഒരു ഒരു ശുശ്രൂ ഒരു അൽത്താരപാലൻ വരും. അൽത്താരപാലൻ കുറച്ച് കുന്തിരിക്കും ധൂപക്കുട്ടിയും കൊണ്ട് വരും. ആ സമയത്ത് ധൂപാശീർവാദമാണ് നടക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ കുർബാന പുസ്തകം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയുണ്ട്, എന്തിനു വേണ്ടി ധൂപം ആശീർവദിക്കുന്നു, എങ്കിൽ എന്തിനു വേണ്ടി ധൂപാർപ്പണം നടത്തുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കാനും ഒപ്പം തന്നെ അത് ജനത്തിൻ്റെ പാപങ്ങളുടെ പൊറുതിക്കുമായിട്ടാണെന്നാണ് ഈ പ്രാർത്ഥന വ്യക്തമാക്കുന്നത്. ധൂപാർപ്പണം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രാർത്ഥനയാണ് സംഭാഷണ പ്രാർത്ഥന. നമ്മളത് പാട്ടുരൂപത്തിലും അല്ലെങ്കിൽ സംഭാഷണമായിട്ടും ചെല്ലാറുണ്ട്. ഇത് ആരംഭിക്കുന്നത്, ഈ സംഭാഷണ പ്രാർത്ഥന ആരംഭിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുമിശിഹയുടെ കൃപയും എന്ന് തുടങ്ങുന്ന പൗലോസ് ലിഹായുടെ പ്രാർത്ഥന ആശംസയോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയെ ആശംസാ പ്രാർത്ഥന എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? പൗലോസ് ലിഹ പറഞ്ഞു വയ്ക്കുന്നത്, ആ ത്രിത്വൈക ദൈവത്തിന്റെ സഹവാസവും കൃപയും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്, വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ എന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മുടെ ചിന്തകള് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ്. മറുപടിയായിട്ട് പിന്നെ നമ്മൾ പറയും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം ചൊല്ലും. അതായത് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് നമ്മൾ മരിച്ചവരുടെ ദൈവത്തെയല്ല ഇന്നും ജീവിച്ചിരിക്കുന്നവനായ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത് എന്നാണ്. പിന്നീട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് സകലത്തിന്റെയും നാഥനായ ദൈവത്തിനാണെന്നും അത് ന്യായവും യുക്തവുമാണെന്നും പറയുന്നതോടുകൂടെ ഈ സംഭാഷണ പ്രാർത്ഥന അവസാനിക്കുകയാണ്. ഗാനരൂപത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട്. അതോടുകൂടെ ഒന്നാം പ്രണാമ ജപവൃത്തം അവസാനിച്ചു. ഓക്കെ, ഒന്നാമത്തെ ഭാഗം കഴിയും. ഇനി രണ്ടാമത്തെ പ്രണാമ ജപം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യ പ്രാർത്ഥനയോടുകൂടെയാണ്. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും എന്ന് തുടങ്ങുന്ന രഹസ്യ പ്രാർത്ഥനയോടുകൂടെ രണ്ടാം പ്രണാമ ജപവൃത്തം ആരംഭിക്കും. അപ്പൊ രഹസ്യ പ്രാർത്ഥന നമ്മുടെ പുസ്തകത്തിൽ ഇല്ല, തപ്പണ്ട. അത് കാർമികനാണ് ചെല്ലുന്നത്, രഹസ്യമായിട്ട് ചെല്ലുന്നതാണ്. അതേ തുടർന്ന് രണ്ടാം പ്രണാമ ജപം വരും. രണ്ടാം പ്രണാമ ജപത്തില് നമ്മൾ ആദ്യത്തേതില് പിതാവായ ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നെങ്കിൽ രണ്ടാം പ്രണാമ ജപം നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധ ത്രിത്വത്തെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിത്വത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രണ്ടാം പ്രണാമ ജപം നമ്മൾ ചൊല്ലുന്നത്. രണ്ടാം പ്രണാമ ജപത്തില് നമ്മൾ എന്ത് നന്ദിയാ പറയുന്നത്? ലോകവും അതിലുള്ള സമസ്തവും കനിവോടെ സൃഷ്ടിച്ച ദൈവത്തിനെ നമ്മൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്, രണ്ടാം പ്രണാമ ജപത്തില് ചെയ്യുന്നത്. അതെ, തുടർന്ന് വരുന്നൊരു പാട്ടുണ്ടല്ലോ, ഏതാണത്? ആ ഓശാനയുടെ പാട്ട്, അല്ലെങ്കിൽ പരിശുദ്ധൻ ഗീതം എന്ന് പറയുന്നതാണ്. എന്താണ് ഇവിടെ അനുസ്മരിക്കുന്നത്? ആ ചാടിക്കല് പറയുന്നുണ്ട് ഈശോയുടെ ജെറുസലേം പ്രവേശനം. അത് മാത്രമല്ല ഇവിടെ അനുസ്മരിക്കുന്നത്, ഏശയ്യാ പ്രവാചകൻ ലഭിച്ച സ്വർഗീയ ദർശനവും യോഹന്നാന്റെ വെളിപാടിൽ യോഹന്നാന് ലഭിച്ച സ്വർഗീയ ദർശനവും ഒപ്പം നമ്മളിപ്പോ പറഞ്ഞ ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശന സമയത്ത് വിളിച്ച ഓശാന വിളികൾ, ഇതൊക്കെ കൂടിയാണ് ഈ മൂന്ന് കാര്യങ്ങൾ, വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ഈ മൂന്ന് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്താണ് പരിശുദ്ധൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓശാനയുടെ പാട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗീതത്തോടുകൂടെ, ഈ സ്തുതി ഗീതത്തോടുകൂടെ രണ്ടാം പ്രണാമ ജപ വൃത്തം അവസാനിക്കുകയാണ്. പിന്നീട് മൂന്നാമത്തേതാണ്, അതായത് നമ്മൾ ഈ ഓശാനയുടെ പാട്ട് പാടും. നമ്മളിങ്ങനെ ഏതെങ്കിലുമൊക്കെ മാറി മാറി ഓരോ പാട്ടുകളൊക്കെ പാടുമല്ലോ. അപ്പൊ ഈ പാട്ട് പാടുന്ന സമയത്ത് കാർമികൻ ഒരു രഹസ്യ പ്രാർത്ഥന ചൊല്ലും. കർത്താവേ, അങ്ങ് പരിശുദ്ധനാകുന്നു എന്ന് തുടങ്ങുന്ന ഒരു രഹസ്യ പ്രാർത്ഥന കാർമികൻ ചൊല്ലും. അത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ കുർബാന പുസ്തകം നോക്കുകയാണെങ്കിൽ ഓശാനയുടെ പാട്ട് കഴിഞ്ഞാൽ
ഒരു പ്രാർത്ഥനാ യാചനകളുമുണ്ട്. ചിലപ്പോഴൊക്കെ വിശുദ്ധ കുർബാനയിലെ ചൊല്ലി കാണാറുണ്ട്, ചിലപ്പോഴൊന്നും സാധാരണ അങ്ങനെ കാണാറില്ല, എന്നാൽ അങ്ങനെ ഉണ്ട്. അത് അറിഞ്ഞിരിക്കുക. ഒരു പ്രാർത്ഥനാ യാചന അല്ലെങ്കിൽ യാചനാ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷമാണ് മൂന്നാം പ്രണാമ ജപം ആരംഭിക്കുന്നത്. മൂന്നാം പ്രണാമ ജപം ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യത്തേല് പിതാവായ ദൈവത്തെ, രണ്ടാമത്തേല് പരിശുദ്ധ ത്രിത്വത്തെ, മൂന്നാമത്തേത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുത്രനായ ദൈവത്തെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പുത്രനായ ദൈവമായ ഈശോയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ പ്രണാമജപവൃത്തം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി ഈ മൂന്നാമത്തെ പ്രണാമജപവൃത്തത്തിൽ നമ്മൾ എന്തിനാണ് നന്ദി പറയുന്നത്? നമ്മൾ നന്ദി പറയുന്നത് ദൈവത്തിന്റെ രക്ഷാകര കർമ്മത്തിന്, പാപം വഴി തന്നിൽ നകന്നുപോയ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നടത്തിയ രക്ഷാകര കർമ്മത്തെ ഓർത്താണ് നമ്മൾ നന്ദി ദൈവത്തിന് ഇവിടെ പറയുന്നത്. ഈ മൂന്നാം പ്രണാമ ജപവൃത്തത്തെ അല്ലെങ്കിൽ മൂന്നാം പ്രണാമ ജപ പ്രാർത്ഥനയെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ മധ്യഭാഗത്ത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപക വചനങ്ങൾ, അനാഫറ എന്ന് പറഞ്ഞാല് വിശുദ്ധ കുർബാനയുടെ കൂദാശാ ഭാഗം കൂടെയാണ്. ഈശോ വിശുദ്ധ കുർബാനയെ ഒരു കൂദാശയാക്കി സ്ഥാപിച്ച അന്ത്യത്താഴവേളയിൽ ഈശോ അരുൾ ചെയ്ത വാക്കുകളും കാര്യങ്ങളും അതേപടി ഇവിടെ ഈ മൂന്നാം പ്രണാമജപ പ്രാർത്ഥനയില് നമ്മൾ അതിന്റെ മധ്യഭാഗത്തായിട്ട് അത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കുക. മൂന്നാം പ്രണാമജപ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ ഈശോയുടെ മനുഷ്യാവതാരത്തെ ഓർത്താണ് നമ്മൾ നന്ദി പറയുന്നത്. എങ്ങനെയാണ് തുടങ്ങുന്നത് നോക്കി, കുർബാന പുസ്തകത്തിലെ കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ എന്ന് തുടങ്ങുന്നതാണ് തുടങ്ങുന്നത്. അവിടെ ഈശോയുടെ മനുഷ്യാവതാരത്തെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നിട്ട് അത് അവസാനിക്കുമ്പോൾ തിരുസന്നിധിയിൽ നിങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നീട് കൂദാശ വചനങ്ങൾ, അതായത് അന്ത്യത്താഴവേളയിൽ ഈശോ അരുളി ചെയ്തതേ കാര്യങ്ങൾ. ഈ കൂദാശ വചനങ്ങൾ വളരെ ഭക്തിപൂർവ്വം നമ്മൾ നിൽക്കുന്ന സമയമാണ്. നമുക്കറിയാം ശുശ്രൂഷി മണിയൊക്കെ അടിക്കും അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മണിയടിക്കുമ്പോൾ എപ്പോഴാണ്, വളരെ പ്രധാനപ്പെട്ട സമയത്താണ് മണിയടിക്കുന്നത്. ഇവിടെ നാല് കാര്യങ്ങൾ, ഈ കൂദാശ വചനങ്ങളിൽ നാല് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്. ശ്രദ്ധിക്കുക, നാല് കാര്യങ്ങൾ. ഒന്ന്, ഈശോയുടെ അന്ത്യത്താഴ സമയത്തെ കുറിച്ചുള്ള വിവരം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈശോ തന്റെ ശരീരം, അതായത് അപ്പോഴത്തെ തന്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, ശരീരത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ. മൂന്നാമത്തേത്, കാസയെടുത്ത് തന്റെ രക്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ. നാലാമത്തേത്, ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്ന് പറഞ്ഞ ഈശോയുടെ കൽപ്പന. ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ എവിടെ ഓർക്കുന്നത്, ഈശോയുടെ ഈ ഈശോ പറഞ്ഞിട്ടുള്ള ഈ കൂദാശ വചനങ്ങൾ എന്ന് പറഞ്ഞ ഭാഗം. നിങ്ങൾ കുർബാന പുസ്തകത്തിൽ ചിലപ്പോൾ അത് ചുവപ്പ് കളറിലോ അല്ലെങ്കിൽ കറുപ്പ് തന്നെയാണെങ്കിൽ ചിലപ്പോൾ ബോൾഡ് ആക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. അപ്പൊ ഈ നാല് കാര്യങ്ങൾ നമ്മളവിടെ ഓർത്തു. തുടർന്ന് പിന്നീട് നിങ്ങൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ആ മൂന്നാം പ്രണാമ ജപം തുടരുന്നു എന്ന് കാണാൻ പറ്റും അല്ലേ. മൂന്നാം പ്രണാമ ജപം തുടരുന്നു എന്ന് പറയുമ്പോൾ അവിടെ, അതായത് മൂന്നാം പ്രണാമജപത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഈശോയുടെ മനുഷ്യാവതാരത്തെ ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞു. രണ്ടാം ഭാഗത്ത് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ള നന്ദി പറയാൻ പോലും പറ്റാത്ത അത്ര വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇതിന്റെ രണ്ടാം ഭാഗത്ത് ചെയ്യുന്നത്. മൂന്നാം പ്രണാമജപത്തിന്റെ രണ്ടാം ഭാഗത്ത് ചെയ്യുന്നത്. ഇനി അതിങ്ങനെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു എന്ന് പറയുന്നിടത്ത് അത് അവസാനിച്ചു. തുടർന്ന് വരുന്ന ചെറിയ ഭാഗം, അതായത് നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും എന്ന് തുടങ്ങുന്ന ആ ഭാഗം, അതാണ് അതിന്റെ സ്തുതിഗീതം അഥവാ കാനോന. അപ്പൊ അതോടുകൂടെ മൂന്നാം പ്രണാമ ജപവൃത്തം അവസാനിക്കുകയാണ്. ഇപ്പൊ ചിലതൊക്കെ ചിന്തിക്കുന്നത്, രക്ഷപ്പെട്ടു, മൂന്നെണ്ണം കഴിഞ്ഞു, ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നേ. വിശുദ്ധ കുർബാനയുടെ കേന്ദ്ര ഭാഗത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, ഇങ്ങനെ അലസരായിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല, ശുശ്രൂഷാവരോട് പഠിക്കണം. ഇത് പഠിക്കുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ചാണ്, എന്റെ ഈശോയെ കുറിച്ചാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവണം കേട്ടോ. ഇപ്പഴെന്നെ ചിലർക്ക് ഉറക്കം വന്നു തുടങ്ങി, ഓ ശല്യം എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. അപ്പൊ ആ മൂന്ന് പ്രണാമജപ വൃത്തങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നാലാമത്തേലേക്ക് കിടക്കുകയാണ്. നാലാമത്തെ പ്രണാമജപ വൃത്തം ആരംഭിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയോട് കൂടിയാണ്. കാർമ്മികന്റെ മധ്യസ്ഥ പ്രാർത്ഥനയോട് കൂടിയാണ് നാലാമത്തെ പ്രണാമജപ വൃത്തം ആരംഭിക്കുന്നത്. ആ സമയത്ത് ശുശ്രൂഷ അറിയിപ്പ് കൊടുക്കുക. എന്താ? ആ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. എന്ത്, എങ്ങനെ പ്രാർത്ഥിക്കാനാ പറയണേ? ആ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതരം കൊണ്ട് വർത്താനം പറയും അല്ലേ. എന്നാൽ നമ്മൾ അതല്ല ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ആ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ടും നമ്മൾ ആർക്കൊക്കെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാനുള്ള സമയമാണത്. അല്ലാതെ വെറുതെ അപ്പുറത്ത് പുറത്ത് നോക്കി വർത്താനം പറയാനുള്ള സമയം അല്ല. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. അതും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? വാ തുറക്കേണ്ട, ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. കാർമ്മികൻ ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? സഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പിന്നെ ഈ ലോകത്തിലുള്ള മറ്റ് ഭൗതിക അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും,
ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഈ സമയത്ത് കർമ്മികൾ ഇങ്ങനെ നിൽക്കുക, ആ കൈ വിരിച്ചു പിടിച്ചുകൊണ്ടാണ് നിൽക്കുക, മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാവുന്ന കാര്യമൊക്കെ നമുക്ക് മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ കാർമ്മികന് പിന്നെയും ഒരു രഹസ്യ പ്രാർത്ഥനയുണ്ട്. കർത്താവായ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനും എന്ന് തുടങ്ങുന്ന ഒരു രഹസ്യ പ്രാർത്ഥന നമ്മുടെ പുസ്തകത്തിൽ ഇല്ല, നോക്കണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രഹസ്യ പ്രാർത്ഥന നമ്മുടെ ബുക്കിലില്ല. തുടർന്ന് വീണ്ടും ഒരു യാചന പ്രാർത്ഥനയുണ്ട്, അതും നമ്മുടെ പുസ്തകത്തിൽ കാണില്ല. ഒരു യാചന പ്രാർത്ഥനയും കൂടെ ഉണ്ട്. അതിനുശേഷമാണ് നാലാം പ്രണാമ ജപം ആരംഭിക്കുന്നത്. ഒരല്പം കൂടുതലാണല്ലേ നാലാം പ്രണാമ ജപം, ഒന്നും രണ്ടും മൂന്നിനും പോലെ ഒന്നും വരെ, നാലാമത്തെ കുറച്ച് കൂടുതലാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാം പ്രണാമ ജപം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പിതാവായ ദൈവം, രണ്ടാമത്തേത് പരിശുദ്ധ ത്രിത്വം, മൂന്നാമത്തേത് പുത്രനായ ദൈവം. അങ്ങനെയാണെങ്കിൽ നാലാമത്തേത് എന്തിനെ കേന്ദ്രീകരിച്ചായിരിക്കും? ആ സംശയമൊന്നുമില്ല. പിന്നെ എന്താണ്, പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ചാണോ? ആണോ അല്ലേ, ബാക്കി അതും കൂടെ ഉള്ളൂ. അപ്പൊ പിന്നെ അതാണ് പറയേണ്ടത് അല്ലേ. അതെ, നാലാം പ്രണാമ ജപ വൃത്തം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവത്തെ കേന്ദ്രീകരിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഓർക്കുന്നത്? നമ്മൾ ഓർക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെ, സകല പിതാക്കന്മാരെയും, അതുപോലെ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? ലോകമുഴുവന്റെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവവും മരണവും സംസ്കരണവും ഉത്ഥാനവും ഒക്കെ ഓർമ്മിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ഈ പ്രാർത്ഥന, ഈ നാലാം പ്രണാമ ജപവൃത്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞു വരുന്ന ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞു വരുന്ന ഒരു ഭാഗമാണ് ഇത്, റൂഹാക്ഷണ പ്രാർത്ഥന അഥവാ എപ്പിക്ലേസിസ്. എന്താണ് അവസാനം പറഞ്ഞത് പറയണ്ട, ആദ്യത്തെ പേരൊക്കെ പറഞ്ഞ റൂഹാക്ഷണ പ്രാർത്ഥന. എന്താ റൂഹ എന്ന് പറഞ്ഞ? പുകയല്ല, റൂഹ പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന, ക്ഷണിക്കുന്ന പ്രാർത്ഥനയാണിത്, റൂഹാക്ഷണ പ്രാർത്ഥന. ഈ റൂഹാക്ഷണ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർമ്മികൻ ഇങ്ങനെ പറയൂലേ, ആ ശുശ്രൂഷ മണിയടിക്കും. അപ്പൊ വീണ്ടും പ്രധാനപ്പെട്ട ഭാഗമാണ്, അതും നമ്മുടെ കുർബാന പുസ്തകത്തിലെ ഒരല്പം എങ്ങനെയായിരിക്കും, ചുവപ്പ് കളറിലോ അല്ലെങ്കിൽ ഇപ്പോൾ ബോൾഡാക്കിയിട്ടോ കൊടുത്തിട്ടുണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ കാഴ്ച വസ്തുക്കളെ, ഈ ബലിവസ്തുക്കളെ ഈശോയുടെ ശരീരവും രക്തവുമാക്കി മാറ്റുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, കാണാൻ പറ്റാത്ത നമ്മുടെ കുഴപ്പമാണ്. പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്, അത് എന്താക്കി മാറ്റണമെന്നാ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ അത് വായിച്ചു നോക്കിയേ, പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്ത് ചെയ്യണമെന്നാ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാർമ്മികൻ? ഇത് ഭക്ഷിക്കുന്നവരുടെ കടങ്ങളുടെ പൂർത്തിക്ക്, പാപങ്ങളുടെ മോചനത്തിന്, പിന്നെ മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്ക്, സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് വരുന്ന സജീവവും പരിശുദ്ധവും എന്ന് പറയുന്ന ആ പ്രാർത്ഥനയുടെ കൂടെ, അതാണ് സ്തുതിഗീതം, ആ സ്തുതിഗീതത്തോടുകൂടെ നാലാം പ്രണാമ ജപവും അതുപോലെ തന്നെ നമ്മുടെ അനാഫ്രയും അവസാനിക്കുകയാണ്. ഓ, കഴിഞ്ഞു, ബാക്കി അല്ലേ. നമുക്ക് പഠിക്കാനുള്ളതല്ലെങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ ഇതിന്റെ കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ പൊന്നുമക്കളെ. നമ്മള് ഒരുക്ക ശുശ്രൂഷയിൽ എവിടെയാണ് അവസാനിച്ചത്? അതായത് കാർമ്മികൻ ബലിവസ്തുക്കൾ, അപ്പവും മീനും, ഒരു ഗോതമ്പപ്പവും മുന്തിരിച്ചാറും എടുത്ത് ബലിപീഠത്തിൽ ഒരുക്കി വെച്ചു. അനാഫ്ര ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഇത് എന്തായിട്ട് മാറി? എന്തായിട്ട് മാറി? ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറി. ഈ ലോകത്തിൽ കണ്ടുവച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ അനാഫ്രയിൽ നടക്കുന്നത്, ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറി. അതിപ്പോ എന്തത്ര വലിയ അത്ഭുതം എന്നാണ് ചിലർ ചിന്തിക്കുന്നത്. എന്താ അത്ഭുതം പറയാം? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ മുമ്പ് വെച്ചിട്ടുള്ള ആ ഗോതമ്പപ്പത്തിനും ഇപ്പോഴത്തെ ഗോതമ്പപ്പത്തിനും എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ഈശോയുടെ ശരീരമായെന്ന് പറഞ്ഞപ്പോൾ അതിന് എല്ലാ ഷെയ്പ്പിനോ, അതിൻ്റെ എന്തെങ്കിലും പറയുന്ന അതിൻ്റെ കളറിനോ, എന്തിനെ, അതിൻ്റെ ടേസ്റ്റിന് പോലും ഒരു മാറ്റം വന്നിട്ടുണ്ടാവില്ല. ഇനി മുന്തിരിച്ചാറ്, മുന്തിരിച്ചാറ് രക്തമായെന്നാണ് പറയുന്നത്. രക്തമായെന്ന് വിചാരിച്ച് ചുവപ്പ് കൂടിയിട്ടുണ്ടോ? ഇല്ല, ഒരു ചുവപ്പ് കൂടിയിട്ട് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു മാറ്റവും വന്നിട്ടില്ല. പുറമേക്ക് കാഴ്ചയ്ക്ക് ടേസ്റ്റിന് ഒന്നിനും ഒരു മാറ്റവും ഇല്ല. പിന്നെ എന്താ അവിടെ മാറ്റിയത്, അല്ലെങ്കിൽ എന്താണ് അവിടെ മാറ്റം സംഭവിച്ചത്? അത് ഈശോയുടെ ശരീരം രക്തമായിട്ട് മാറി. എങ്ങനെ? അതിൻ്റെ ഉള്ളിലാണ് മാറ്റം വന്നത്. കാഴ്ചയ്ക്ക് ഒരു മാറ്റവുമില്ല. കാഴ്ചയ്ക്ക് കൂദാശ ചെയ്ത ഒരു അപ്പക്കഷ്ണവും ചെയ്യാത്തൊരു അപ്പക്കഷ്ണവും എടുത്താൽ അത് ബലിയർപ്പിച്ച വൈദികന് പോലും തിരിച്ചറിയാൻ പറ്റില്ല ഇതിലേത് കൂദാശ ചെയ്തത്, ഏത് കൂദാശ ചെയ്യാത്തതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാഴ്ചയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ഉള്ളിലുള്ളവൻ മാറി, അകത്ത് മാറ്റം വന്നു, അതിൻ്റെ സത്തയ്ക്ക് മാറ്റം സംഭവിച്ചു. അതേ മക്കളെ, ഒരുക്ക ശുശ്രൂഷയിൽ ഇത് വെറും ഗോതമ്പിന്റെ അപ്പക്കഷ്ണം, ഒരു മുന്തിരിച്ചാറ്, എന്നാൽ അനാഫ്ര കഴിഞ്ഞപ്പോഴോ ഇത്
2000 വർഷം മുമ്പ് കാൽവരി മലയിൽ മൂന്നാണിയിൽ തൂക്കപ്പെട്ട ഒരു 33 വയസ്സുകാരൻ ചെറുപ്പക്കാരന്റെ ശരീരം അവിടെ ഒഴുകിയിറങ്ങിയ അതേ രക്തം അതേ ശരീരവും അതേ രക്തവുമായിട്ട് എന്ത് മാറുകയാണ് ഈ അപ്പവും മുന്തിരിച്ചാറും മാറുകയാണ് കാഴ്ചയ്ക്ക് മാറ്റമൊന്നുമില്ല അതോടെ നേരത്തെ പറഞ്ഞ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാ അത്ഭുതം നടക്കുന്ന സമയമാണ് അനാഫറ അപ്പൊ അതിനെത്രമാത്രം പ്രാധാന്യത്തോടെയും ശ്രദ്ധയോടെയും ഭക്തിയോടും കൂടെ നമ്മൾ നിൽക്കണമെന്ന് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ സ്നേഹമുള്ള കുട്ടികാരെ അതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ച് ഇങ്ങനെ പറയാറുള്ളത് ഓർക്കുക ഒരു ചെറു കാറ്റ് കൊണ്ടാൽ പാറി പറക്കാവുന്ന ഈ അപ്പ കഷ്ണത്തിനുള്ളിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ വസിക്കുന്നുണ്ടെന്ന് കാര്യം സ്നേഹമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്ന വിശുദ്ധ കുർബാനയുടെ വില എന്താണെന്ന് വിശുദ്ധ അനാഫ്രയിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് എന്ത് മാജിക് അവിടെ നടക്കുന്നതെന്ന് എന്താണ് ഇവിടുത്തെ ഇത്രയും വലിയ അത്ഭുതമെന്നും അനാഫ്രയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം വിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കത് മനസ്സിലാക്കി തന്നെ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അല്പം സമയം കൂടുതൽ എടുത്തുകൊണ്ടാണെങ്കിൽ പോലും നമ്മൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ അല്പം നീട്ടി വിശദമാക്കിയിട്ട് പറഞ്ഞത് ചിലർക്ക് ദേഷ്യമുണ്ടെന്ന് അറിയാം ഈ മാഷി ഇത് ഒരു 10 മിനിറ്റിലോ 5 മിനിറ്റിലോ അവസാനിപ്പിക്കേണ്ട പാലം ഇത് നീട്ടി വലിച്ചുകൊണ്ട് പോകുകയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിലർക്കൊക്കെ ദേഷ്യമുണ്ടെങ്കിലും എന്നോട് ദേഷ്യം വിചാരിക്കരുത് പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതങ്ങനെ അങ്ങ് നീണ്ടു പോകുന്നതാണ് കേട്ടോ അല്ലാതെ എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല അപ്പോൾ നിങ്ങൾ അനാഫ്രയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പതിവ് പോലെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് പ്രത്യേകിച്ച് പറയുന്നു വേണ്ട എന്താണ് അനാഫ്ര നിങ്ങൾക്ക് മനസ്സിലായത് അനാഫ്രയിലെ ഓരോ കർമ്മങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എഴുതി വയ്ക്കുക എനിക്ക് അയച്ചു തരിക അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച വിശുദ്ധ കുർബാനയുടെ അനുരഞ്ജന ശുശ്രൂഷ വിഭജന ശുശ്രൂഷ ഇത് രണ്ടും നമ്മൾ നോക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി